വിശുദ്ധ കൂട്ടം രക്ഷകനു ചുറ്റും നിന്ദൂതങ്ങൾ സ്വീകരണം ചൂടിക്കും. ഇന്ന് ജൂൺ 10 തിരുസഭ വിശുദ്ധ ബാർലോ മെത്രാന്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നു. ജർമ്മനിയിൽ ജനിച്ച ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ബാർലോ. ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പഠിച്ച് ബെനഡിക്റ്റൻ സഭാവസ്ത്രം സ്വീകരിച്ച് അദ്ദേഹം ബെനഡിക്റ്റൻ സന്യാസിയായി. സന്യാസികൾക്ക് ഒരു ഉത്തമ മാതൃകയായിരുന്നു വിശുദ്ധ ബാർലോ. അതിനാൽ സന്യാസ വസ്ത്രം സ്വീകരിച്ച് അധികം താമസിയാതെ തന്നെ അദ്ദേഹം ഡീനായി നിയമിക്കപ്പെട്ടു. തപസ്സിനും പ്രായച്ചിത്തത്തിനും വേണ്ടി തീവ്രമായി അദ്ദേഹം പരിശ്രമിച്ചു. 47-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആബട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം തന്നെ അദ്ദേഹം മെയിൻസ് ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു. കുറെ നാൾ അദ്ദേഹം സാമ്രാജ്യത്തിന്റെ ചാൻസലർ സ്ഥാനവും വഹിച്ചു. കാരുണ്യ പ്രവൃത്തികൾ ധാരാളമായി ചെയ്യുക എന്നുള്ളതായിരുന്നു വിശുദ്ധ ബാർലോയുടെ പ്രത്യേകത. ദരിദ്രരോടും അഗതികളോടും പ്രത്യേകമായ സ്നേഹം കാണിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. മൃഗങ്ങളെ പോലും വളരെ ദയയോടുകൂടിയാണ് അദ്ദേഹം സംരക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രായച്ചിത്തങ്ങളെ പറ്റിയും തപോനിഷ്ഠകളെ പറ്റിയും കേൾക്കാനിടയായ ലിയോ 9-ാമൻ മാർപ്പാപ്പ അവയുടെ ആധിക്യം കുറയ്ക്കണമെന്ന് വരെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. തന്റെ അജഗണങ്ങൾക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനവും തപസ്സും ദൈവാനുഗ്രഹത്താൽ 71-ാം വയസ്സ് വരെ വളരെ ശക്തമായി കൊണ്ടുപോകാനായി അദ്ദേഹത്തിന് സാധിച്ചു. ലൗകിക അഭിവൃദ്ധിക്കും ജീവിത ക്ലേശങ്ങൾക്കും ഉപരിയായി ഈശോയെ സ്നേഹിക്കുവാനും സ്വന്തം ജീവിതത്തിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും വിശുദ്ധ ബാർലോയ്ക്ക് കഴിഞ്ഞു. നമുക്കും ഈ വിശുദ്ധനെ മാതൃകയാക്കാം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലും നമ്മളുടെ മറ്റുള്ളവരോടുള്ള നമ്മുടെ സഹവാസത്തിലും ഈശോയെ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ കൂട്ടം രക്ഷകനു ചുറ്റും നിന്നോ തങ്ങൾ